السلام عليكم ورحمة الله. الله أكبر كبيرا والحمد لله كثيرا. سبحان الله وبحمده بكرة وأصيلا. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. صلى الله وسلم على آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فيا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ എം എം സി പ്രവർത്തകർക്കും എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകൾക്കും എന്റെയും എം എം സിയുടെയും ഈദ് ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അല്ലാഹു നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ. ഇതാണ് ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസി കണ്ടുമുട്ടുമ്പോൾ ഈദ് ആശംസിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്നത്. ഇതിൽ ചില സൂചനകളുണ്ട്. എന്താണ് നമ്മിൽ നിന്നും സ്വീകരിക്കേണ്ടത്? കഴിഞ്ഞ നിമിഷങ്ങളും കഴിഞ്ഞ മണിക്കൂറുകളും കഴിഞ്ഞ ദിവസങ്ങളും ചെയ്ത കർമ്മങ്ങളിലേക്ക് കൃത്യമായ സൂചനകൾ ഈ ഒരു പ്രാർത്ഥന നൽകുന്നുണ്ട്. അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് കാത്തിരിക്കുന്നവർക്കാണ് ഈദ് ആശംസിക്കുവാനുള്ള, ഈദ് ആഘോഷിക്കാനുള്ള അവകാശം നിലനിൽക്കുന്നുള്ളൂ. നാം ഏതേതൊരു കർമ്മങ്ങൾ ചെയ്താലും, നമസ്കാരം, നമസ്കാരത്തിന് ശേഷം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു, പടച്ചവനിലേക്ക് നമ്മൾ കൈയുയർത്തുന്നു, ഇങ്ങനെ നാം ചെയ്യുന്ന ഏതൊരു പുണ്യകർമ്മത്തിന് ശേഷം പടച്ചവനിലേക്ക് കൈകളുയർത്തി പ്രാർത്ഥിക്കുന്നു. ഏതൊരു സത്യവിശ്വാസിയുടെയും താല്പര്യം എന്താണ്? നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കണം. ഒരു സത്യവിശ്വാസിയുടെ നിരന്തരമായ തേട്ടം അതാണ്. കർമ്മങ്ങൾ റബ്ബിന്റെ മുന്നിൽ സ്വീകാര്യമാകണമെങ്കിൽ അവനൊരു മുവഹിദായിരിക്കുന്നതിനോടൊപ്പം അല്ലാഹുവിന്റെ പ്രീതിയെ ലക്ഷ്യമാക്കണം. മറ്റൊരു താല്പര്യങ്ങളും അവനെ നയിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രവാചക ചര്യ അനുസരിച്ച് പൂർണ്ണാർപ്പണത്തോടെ ആരാണ് അല്ലാഹുവിനെ കീഴൊതുങ്ങുന്നു, വണങ്ങുന്നു, അല്ലാഹുവിനെ ആരാധിക്കുന്നു, അവന്റെ ആരാധനയാണ് അല്ലാഹു സ്വീകരിക്കുക. ഇത് മുൻകാല പ്രവാചകന്മാരുടെ ഒക്കെയും മാതൃകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം പരിശുദ്ധമായ കഅബ പണിതുയർത്തിയതിനു ശേഷം ഇരു കരങ്ങളും പടച്ചവനിലേക്ക് ഉയർത്തി, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നകാന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നകാന്ത തവ്വാബുർ റഹീം റബ്ബന വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നകാന്ത തവ്വാബുർ റഹീം. അല്ലാഹുവേ, ചെയ്തത് പുണ്യകർമ്മങ്ങളാണ്, പക്ഷേ ഞങ്ങളിൽ നിന്ന് നീ അത് സ്വീകരിക്കണം. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണം. ഞങ്ങളുടെ പാപമോചനം നീ സ്വീകരിക്കണം. നീയാണ് തവ്വാബുർ റഹീം. ഞങ്ങളെ റബ്ബനാ വജഅൽനാ മുസ്ലിമൈനിലക്ക നിന്നെ അനുസരണയുള്ളവരാക്കണം. ഞങ്ങളെ ഇരുവരെയും നിന്നെ അനുസരിക്കുന്നവരാക്കണം. വമിൻ ദുരിയ്യതിന ഉമ്മതൻ മുസ്ലിമതൻ ലക്ക് നിന്നെ അനുസരിക്കുന്ന ഒരു സമുദായത്തെ നമ്മുടെ സന്തതികളിൽ നിന്നും നീ കൊണ്ടുവരണം എന്നുകൂടി അവരുടെ പ്രാർത്ഥനയിൽ അവർ പറയുന്നുണ്ട്. ഒന്ന്, അവർ അവരുടെ ജീവിതം കൊണ്ട് അവർ മുസ്ലിമാണെന്ന് തെളിയിച്ചു. താനൊരു മുസ്ലിമാണെന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ കർമ്മങ്ങളൊക്കെയും ചെയ്തുകൊണ്ട് ഇരു കരങ്ങളും പടച്ചവനിലേക്ക് ഉയർത്തി അവരുടെ ഈ പ്രാർത്ഥനയിലൂടെ അവർ ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് പിൻതലമുറക്കാരായ അവരുടെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന നാമം തുടരേണ്ടത്. മുൻഗാമികളായ ഇരു പ്രവാചകന്മാരുടെയും ആഗ്രഹം അത് തന്നെയായിരുന്നു എന്ന് അവരുടെ പ്രാർത്ഥനയിൽ നിഴലിച്ചു കാണുന്നു. അള്ളാഹുവിനെയും താല്പര്യം അത് തന്നെയാണ്. പിൻഗാമികളായ നാം ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ ഇസ്ലാമിനെ മുസ്ലിമാണെന്ന് നമ്മുടെ പ്രഖ്യാപനത്തെ നാം മർത്തവത്താക്കി തീർക്കണം. ത്യാഗോജ്ജനമായ ഹജ്ജും മുഴങ്ങിക്കേൾക്കുന്ന തക്ബീർ ധ്വനികളും ബലികർമ്മങ്ങളും ഈ അർപ്പണത്തിന്റെ പുനരാവർത്തനങ്ങളാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണെന്നുള്ള പ്രഖ്യാപനം ഇത് അന്തരീക്ഷത്തിൽ പ്രതിധ്വനികൾ സൃഷ്ടിക്കുന്ന ആവേശത്തിനിർപ്പിലെ ഒരു ആവേശം വിളക്കിവിടുന്ന ഒരു കേവലം വാക്കായി പരിണമിക്കപ്പെട്ടുകൂടാ. നമ്മുടെ ജീവിത വിഹാരങ്ങളിൽ, ക്രയവിക്രയങ്ങളിൽ, വ്യക്തിജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ നാം വ്യവഹരിക്കുന്ന നിഖില മേഖലകളിലും
അല്ലാഹു വലിയവനാണെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം. തിന്നാനും തീറ്റിക്കാനും ആഘോഷങ്ങളിലും അല്ലാതെയും ഭക്ഷണത്തളികളെ സമൃദ്ധമാക്കുന്നത് മാംസമാണ്. ഈ ആവശ്യങ്ങൾക്കായി ബലികർമ്മങ്ങൾ മാറിയിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ബലിയേക്കാൾ അതിന്റെ മാംസത്തിനാണ് ഭൂരിപക്ഷം ഇന്ന് പ്രാധാന്യം കൽപ്പിക്കുന്നത്. എന്നാൽ നമുക്കിത് ചരിയാക്കിയത് നാം നമ്മുടെ താല്പര്യങ്ങളെ ബലികഴിച്ച് അള്ളാഹുവിന് പൂർണ്ണമായി കീഴൊതുങ്ങുന്നതിന് ജീവാർപ്പണം നടത്തുന്നതിനും തയ്യാറാണെന്നതിന്റെ പ്രതീകമായാണ് ഈ പുണ്യകർമ്മത്തിന് നാം സന്നിഹിതരാകുന്നതും സന്നദ്ധരാകുന്നതും. എങ്കിൽ നാം വിജയിച്ചു. അതാണ് ഇസ്ലാമിന്റെ താല്പര്യം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ അള്ളാഹുവിന്റെ കൽപ്പന, അവനെ പൂർണ്ണമായി കീഴൊതുങ്ങണം. തന്റെ രക്ഷിതാവിന്റെ ഈ കൽപ്പനയെ പൂർണ്ണമായി പ്രവാചകൻ അനുസരിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, അസ്ലം ദുലി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവിന് ഞാനിതാ കീഴൊതുങ്ങിയിരിക്കുന്നു. ഇബ്രാഹിം നബിയുടെ ഈ ഒരു ചെറിയ മാതൃക കൈക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞു പോയ നിമിഷങ്ങളും മണിക്കൂറുകളും ദിവസങ്ങളും ത്യാഗോജ്ജരമായ ഹജ്ജിൽ സാന്നിധ്യം വഹിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ തന്നെയും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചില പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിതത്തെയും മനസ്സിനെയും അള്ളാഹുവിന് കീഴ്പ്പെടാൻ മാനസികമായി പാകപ്പെടുത്തിയവർക്കുള്ളതാണ് ഈദുൽ അദ്ഹ. ഇസ്ലാമിന്റെ രണ്ടാഘോഷങ്ങളിൽ വളരെ സുപ്രധാനമായ ആഘോഷമാണ് ഈദുൽ അദ്ഹ. വ്യത്യസ്ത ഇതര മതക്കാരുടെ ആഘോഷങ്ങളിൽ നിന്നും ഈയൊരു ആഘോഷം വ്യത്യസ്തത പുലർത്തുന്നുണ്ട് എങ്കിൽ തന്നെയും അത് എങ്ങനെയാകണം, ഏതെല്ലാം രൂപത്തിലാകണം എന്നൊരു വിശദീകരണത്തിന്റെ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഈ വർഷം നാം ഈദ് ആഘോഷിക്കുന്നത് ചില പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിലും നാം ഈ ആഘോഷത്തിൽ പങ്കാളികളാകുമ്പോൾ ചിലതും നമുക്ക് മറന്നുകൂടാ. രാജ്യത്തിന് വെളിയിലും ലോകം മുഴുവനും രോഗാവസ്ഥയിൽ ഇഷ്ടമുള്ളത് ആഹരിക്കാനാകാതെ ഹോസ്പിറ്റലുകളിലും ഹോസ്പിറ്റലിന്റെ ഇടനാഴികളിലും വാരാന്ത്യയിലും നല്ലൊരു വിഭാഗത്തിന് ശരിയായ ചികിത്സ പോലും കിട്ടാതെ വീടുകളിലുമായി കഴിഞ്ഞുകൂടുകയാണ്. ഇവരെ നമുക്ക് മറക്കാനാകുമോ? മറ്റു ചിലർ ചില സാഹചര്യങ്ങളിൽപ്പെട്ട് ക്വാറന്റൈനിലുമാണ്. ഇവർക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനും പരിചരിക്കുന്നതിനും നമുക്കൊരു പങ്കുണ്ടാകണം. ഇതിനേക്കാളൊക്കെ സങ്കീർണമായ മറ്റൊരു കാര്യം, പീഡിതജന വിഭാഗം ചെയ്യാത്ത കുറ്റത്തിനും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ചതിനാലും മുസ്ലിമായി ജനിച്ചതിന്റെ പേരിലും പേര് മുസ്ലിമായി എന്നതിനാലും അവകാശങ്ങൾക്കും നിലനിൽപ്പിനും വേണ്ടി പോരാടിയതിന്റെ പേരിലും തീവ്രവാദികളായി മുദ്രകുത്തിയും അല്ലാതെയും ലക്ഷങ്ങൾ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജയിലുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ബന്ദികളാക്കപ്പെട്ടും പീഡനങ്ങൾക്കിരയാക്കപ്പെട്ടും എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ കീഴ്പോട്ട് ഭൂമിയും മേൽപോട്ട് ആകാശവും എന്ന നിലയിൽ സ്വന്തം അസ്തിത്വം പോലും നഷ്ടപ്പെട്ട് ഒരു നേരത്തെ ഭക്ഷണം ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമായി തീരുന്ന ജനകോടികൾ, ഇവരെ നാം ഒരിക്കലും മറന്നുകൂടാ. അവർക്ക് ചെയ്തു കൊടുക്കാവുന്നതൊക്കെ നാം ചെയ്തു കൊടുക്കണം. അവരുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ നമ്മളും പങ്കാളികളാകാൻ അവർക്ക് ഏതെല്ലാം രൂപത്തിലുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കുകയും അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം. നാം നല്ല വസ്ത്രം ധരിച്ചും നല്ല ആഹാരങ്ങൾ കഴിച്ചും സൗകര്യപ്രദമായ പാർപ്പിടങ്ങളിൽ താമസിക്കുമ്പോൾ വീടെന്ന് പറയാനാകാത്ത കൂരകളിലും നാല് ചുവരുകൾക്കുള്ളിലും ഭയചകിതരായി അന്തിയുറങ്ങുന്ന പട്ടിണിപ്പാവങ്ങൾ, മഴയൊന്ന് ശക്തമായി പെയ്താൽ ഒലിച്ചു പോകാവുന്ന ചരിവുകളിൽ കഴിഞ്ഞുകൂടുന്നവർ, ഇന്നലെ വരെ സുഭിക്ഷമായി ജീവിച്ച് പട്ടിണിയും പാവത്തരവും എന്തെന്ന് പോലും അറിയാത്ത ഒരു ജനവിഭാഗം പ്രകൃതിക്ഷോഭങ്ങളിൽ അകപ്പെട്ടെല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ ഒരു നേരത്തെ ഒരിറ്റ വെള്ളത്തിനും ഒരു നേരത്തെ ഭക്ഷണത്തിനും വേണ്ടി കടിപിടി കൂടുന്ന നിരാശ്രയരായ ആളുകൾ, ഇവർക്കെല്ലാം നമ്മുടെ സമ്പത്തും വാക്കും പ്രവൃത്തിയും അത്താണിയായി മാറേണ്ടതുണ്ട്. പെരുന്നാൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ വീട്ടിലെ കുടുംബത്തിലെ ഏതേത് ആഘോഷങ്ങളെയും ആർഭാടമാക്കാതെ പരിമിതപ്പെടുത്തി ഒരു വിഹിതം ഈ അശരണരായ ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ നാം മറക്കരുത്.
ഇത് തന്നെയാണ് ഈ ഈദുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ നൽകുവാനുള്ള ഏറ്റവും വലിയ സന്ദേശം. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. മാരാരോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ രാജ്യത്തെയും മുഴുവൻ ലോകത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പീഡിതരായ ജനവിഭാഗങ്ങളെ അള്ളാഹു തആല അവരുടെ പീഡനങ്ങളിൽ നിന്നും മോചിതരാക്കി നല്ലൊരു ജീവിതവും സമാധാനപരമായ മുന്നോട്ടു പോക്കും നൽകുമാറാകട്ടെ. ഈദിന്റെ എല്ലാവിധ സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു ജീവിതം കാഴ്ചവെച്ച് ഈ സമൂഹത്തിനും സമുദായത്തിനും കുടുംബത്തിനും നാട്ടിനും നാട്ടുകാർക്കുമെല്ലാം ഉപകാരപ്രദമായ ഒരു സമുദായമായി അള്ളാഹു നമ്മെ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.